ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഇറങ്ങിയ സിനിമയാണിത് നിർമ്മാണവും സംവിധാനവും നരേഷനും എല്ലാം ചെയ്തിരിക്കുന്നത് സസിൽ ബേ ഡെ മിലേയാണ് ചാൾഡ്രൻ ഹെസ്റ്റനാണ് ഇതിലെ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് ഇത് മോശയുടെ ജീവിതം ചിത്രീകരിക്കുന്നു ദത്തെടുക്കപ്പെട്ട ഈജിപ്ഷ്യൻ രാജകുമാരൻ അടിമകളായ തൻ്റെ സഹോദരരെ അതായത് ഹെബ്രായരെ ഫറോയിൽ നിന്ന് മോചിതരാക്കുന്ന കഥ അപ്പോൾ ഒരിതപ്പെട്ട എല്ലാവർക്കും തന്നെ മോശയുടെ കഥ അറിയാവുന്നതായിരിക്കും ഹെബ്രായ സ്ത്രീയാണ് മോശയുടെ അമ്മ നദിയിൽ ഒരു കൂടെയിലാക്കി അവനെ ഒഴുക്കി വിടുകയാണ് ചെയ്തത് തൻ്റെ മകനെ രക്ഷിക്കുവാൻ വേണ്ടി പിന്നീട് ഒരു ഈജിപ്ഷ്യൻ രാജകുമാരി അവനെ വെള്ളത്തിൽ നിന്നെടുത്ത് വളർത്തുകയാണ് ചെയ്തത് വെള്ളത്തിൽ നിന്നെടുത്ത് എന്ന എന്നുള്ളതിനാൽ അവന് മോശം എന്ന പേരും നൽകി അവൻ വളർന്നു വലുതായി രാജകുമാരനായി മാറി പിന്നീട് തൻ്റെ എഹബ്രായരായ സഹോദരരെ പലയിടങ്ങളിലും വെച്ച് സഹായിച്ചു അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഈജിപ്ഷ്യനെ കൊല്ലുക വരെ ചെയ്തു പിന്നീട് അവിടെ നിന്നും പുറത്താക്കപ്പെട്ടു പിന്നീട് മിഥിയാനിൽ ചെന്ന് അവിടെ വെച്ചൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി അവളെ വിവാഹം ചെയ്തു പിന്നീട് തൻ്റെ ദൗത്യവുമായി ഫറവയുടെ അടുക്കലേക്ക് തിരിച്ചു വന്നു ദൈവത്തിൻ്റെ ദൗത്യം അറിയിച്ചു പലതരത്തിൽ ദൈവം അവരെ പരീക്ഷിക്കുന്ന പരീക്ഷിക്കുന്നത് മോശയിലൂടെയായിരുന്നു ആരോനും കൂടെ ഉണ്ടായിരുന്നു മോശയുടെ കൂടെ പിന്നീട് മോശയ്ക്ക് സഹായമായിട്ട് ദൈവം ജോഷു നൽകി പിന്നീട് മോശയ്ക്ക് ദൈവത്തിൽ നിന്നും ലഭിച്ച കഴിവനുസരിച്ച് മോശ തൻ്റെ ഹെബ്രായരായ ജനതയേയും കൊണ്ട് കടൽ കടന്ന് പോകുന്ന നേരം റാംസി വീണ്ടും വരുവാൻ ശ്രമിച്ചു അവരെ നിർത്തുവാൻ ശ്രമിച്ചു ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് അറിഞ്ഞതിനു ശേഷം അവർ തിരിച്ചു പോവുകയാണ് ചെയ്തത് പിന്നീട് മോശ സീനായ്മലയിലേക്ക് പോയി അവിടെ വെച്ച് യഹോവയെ ദൈവത്തെ കണ്ടു യഹോവ പത്ത് കൽപ്പനകൾ കല്ലിൽ ആലേഖനം ചെയ്ത് മോശയ്ക്ക് നൽകി അതുമായി തിരിച്ചു വരുമ്പോൾ ശരിക്കും കണ്ടത് തൻ്റെ ജനത ചീത്ത കാര്യങ്ങളിൽ അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നതായിരുന്നു ഒത്തിരി കാണാനുണ്ട് മിസ് ചെയ്യരുത് ആരും